ഈ വർഷത്തെ പ്ലസ് വണ്ണുകാരുടെ ശ്രദ്ധയ്ക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോറടിച്ചിരിക്കുകയാണല്ലേ. എങ്ങനെയെങ്കിലും നമ്മൾ വേണ്ടാന്ന് പരീക്ഷയൊക്കെ എഴുതി വന്ന് തട്ടിക്കൂട്ടി ജയിച്ച് പിള്ളേർ പ്ലസ് കിട്ടിയവരും അല്പം സ്വല്പമൊക്കെ എ പ്ലസിൻ്റെ എണ്ണം കുറഞ്ഞവരും ഒക്കെയാണ്. നമ്മൾ അടുത്ത അഡ്മിഷന് വേണ്ടിയുള്ള അപേക്ഷയൊക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ്. ആർക്ക് സയൻസ് കിട്ടും, ആർക്ക് പ്രൊഫേഷൻ കിട്ടും, ആർക്ക് ഹ്യൂമാനിറ്റീസ് കിട്ടും, ബി എച്ച് എസ് സിയിൽ ആര് പോകുമെന്നൊന്നും നിശ്ചയിക്കാൻ കഴിയാത്തൊരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി, ഈ വർഷം നിങ്ങളെ ക്ലാസ് എങ്ങനെ പോകുമെന്ന് പറയാൻ കഴിയില്ല. ജനുവരി മാസത്തോടുകൂടി ക്ലാസ് ആരംഭിക്കാമെന്നാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. ജനുവരി മാസം എന്ന് പറയുമ്പോൾ അടുത്ത വർഷം. എന്തായാലും ശരി, നമ്മളെ ക്ലാസ് സെപ്റ്റംബർ മാസം 15-ാം തീയതി തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ക്ലാസ് എങ്ങോട്ടൊക്കെ പോകുന്നതാണെന്നൊക്കെ പിന്നെയും നീണ്ടു പോണതുകൊണ്ട് അത് നമുക്ക് അല്പം കൂടെ കഴിഞ്ഞു സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി ക്ലാസ്സുകളായിരിക്കും. സെപ്റ്റംബർ അവസാനത്തോടുകൂടി വർഷത്തിൻ്റെ ക്ലാസ് ആരംഭിക്കും. നിങ്ങൾ ക്ലാസ് കിട്ടിയില്ലാന്ന് വിചാരിച്ച് പേടിക്കണ്ട, നമുക്ക് കൃത്യമായിട്ട് ക്ലാസ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലോ വിദ്യയിൽ സയൻസിന്, പ്രത്യേകിച്ച് സയൻസിന് ഈ വർഷം 3 ഫുൾ A+ കിട്ടിയത് നമ്മുടെ സ്ഥാപനത്തിലാണ്. സാധാരണ ഒരു സ്കൂളിൽ 1 ഒക്കെയാണ് കിട്ടുന്നതല്ലേ. ഇനി ഒരാളിന് ഇംഗ്ലീഷിന് മാത്രമാണ് 5 മാർക്ക് കുറഞ്ഞത്, ബാക്കി സബ്ജക്റ്റിന് എല്ലാം ഫുൾ A+ ഉണ്ട്. സയൻസിന് മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് കിട്ടുന്നത് പോലെ മറ്റു ഒരു സ്ഥാപനത്തിന് ഈ വർഷമോ കഴിഞ്ഞ വർഷമോ അതിന് മുമ്പ് ഒന്നും കിട്ടിയിട്ടും ഇല്ല. അതുകൊണ്ട് ഭംഗിയായിട്ട് നമുക്ക് ക്ലാസ് നടത്താൻ കഴിയും, നടത്താൻ കഴിയണം. അതിനുവേണ്ടി നിങ്ങളായിട്ട് സപ്പോർട്ട് വേണം. നിങ്ങൾക്കൊരു ഉത്കണ്ഠയും വേണ്ട. പലരെയും രക്ഷകർത്താക്കളെ വിളിച്ചിരുന്ന് ക്ലാസ് തുടങ്ങുമെന്നൊക്കെ ചോദിച്ച് ക്ലാസ് തുടങ്ങാൻ സമയമുണ്ട്. കാര്യം നിങ്ങൾക്ക് ഇതുവരെ അഡ്മിഷനൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ ഒരു കാര്യമുള്ളത്, ക്ലാസ്സിനേക്കാൾ വലുത് നമ്മുടെ ആയുസ്സാണ്, ജീവനാണ്. അറിഞ്ഞോ അറിയാതെയോ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ സുഖാന്വേഷണത്തിന് കൊണ്ടാണ്. ഇപ്പൊ നമ്മളെ വീടും വീടിന്റെ ചുറ്റുപാടും മതിൽക്കെട്ടും ഒക്കെ ഒരു ജയിലറ പോലെയാണല്ലേ. എങ്കിലും തൽക്കാലത്തേക്ക് അത് സഹിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കണം. വളരെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കണം. പ്രേക്ഷകരെ ഇറങ്ങി നടക്കരുത് കേട്ടല്ലോ. എല്ലാവർക്കും ഓണ ആശംസ.